അബ്ബാ ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ആദ്യമായി എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. കുടുംബവും കുടുംബ ബന്ധങ്ങളും വളരെയേറെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോവുക. ഒരു കാലത്ത് പാവനമെന്നും പവിത്രമെന്നും നമ്മൾ കരുതിയിരുന്ന പലതും ഇന്ന് പഴഞ്ചൻ ആശയങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളില് ഒരു കാലത്തുണ്ടായിരുന്ന ഒരു ഹാർമണി അല്ലെങ്കിൽ സന്തോഷം കൂട്ടായ്മ നമുക്ക് നഷ്ടമാവുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാലത്ത് നമ്മുടെ കുടുംബം പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു, പാരമ്പര്യങ്ങളുടെ ഒരു യൂണിറ്റ് ആയിരുന്നു. അതുപോയി നമ്മുടെ ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം വന്നു. ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം മാറി നമ്മൾ സ്പ്ലിറ്റ് ഫാമിലിയിലേക്ക് കടന്നു. ഈ ഫാമിലി സിസ്റ്റം മാറിയത് പിള്ളേരുടെ എണ്ണം കുറഞ്ഞത്, പിന്നെ സമ്പത്തിന്റെ കുന്നുകൂടല്, മുതിർന്നവരോടുള്ള നമ്മുടെ മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മളെപ്പോഴും കാരണങ്ങൾ പറയുന്നത് ആധുനികവൽക്കരണം, അല്ലെങ്കിൽ നമ്മുടെ മീഡിയാസ്, നമ്മുടെ ഫോണ്, ഇന്റർനെറ്റ്. നമുക്ക് കുറ്റം പറയാനായിട്ട് ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ എല്ലാം മേൽ പഴിചാരിയിട്ട് നമുക്ക് രക്ഷപ്പെടാനാവുമെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം കൗൺസിലിങ്ങിന് വരുന്ന കേസുകളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴേ ഓരോ വർഷവും അത് കൂടുകയാണ്. കുടുംബ ബന്ധങ്ങളില് ശൈഥില്യം വരുന്നതിന്റെ കാരണം പലതാണ്. ഒന്ന്, നമുക്ക് ഒരു പരസ്പരമുള്ള ജോയിന്റ് ഫാമിലിയിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു സപ്പോർട്ട് ഇപ്പോഴത്തെ ഫാമിലിക്ക് കിട്ടുന്നില്ല. കുട്ടികളെ വളർത്തുമ്പോഴേ കുട്ടികളുടെ എണ്ണം കുറച്ചാൽ സമാധാനം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചു. സമാധാനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഉള്ള കുട്ടികളെ കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ, കുട്ടികൾ വളരുംതോറും പ്രശ്നങ്ങളുമായിട്ട് ക്ലിനിക്കുകളില് അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളില് അച്ഛന്മാരുടെ അടുത്ത്, മറ്റ് തിരുമേനിമാരുടെ അടുത്തൊക്കെ കയറി വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. പലപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാരണം, നമുക്കൊരു തിരിച്ചുപോക്കിന്റെ സമയമായിരിക്കുന്നു. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അതിന്റെ എല്ലാവിധ പ്രതാപങ്ങളോടും കൂടി നമുക്കൊന്ന് തിരിച്ചു പിടിക്കാനാവുമെങ്കിൽ പല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ടാവും. അതുപോലെ തന്നെ കുടുംബത്തിലെ ആത്മീയത വളരെയേറെ കുറഞ്ഞു. പണ്ട് മുതിർന്നവർ കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നു, പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു അടുക്കും ചിട്ടയുമുള്ള പ്രാർത്ഥനാ ജീവിതമില്ല. പ്രശ്നങ്ങൾ വരുമ്പോഴോ ധ്യാന കേന്ദ്രങ്ങളെ തേടുന്ന, പ്രശ്നങ്ങൾ വരുമ്പോഴോ ആരെങ്കിലും സമീപിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് നമ്മുടേത്. ആ രീതിയിൽ നിന്ന് നമുക്ക് ഒത്തിരിയേറെ മാറേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും മനസ്സും ആത്മാവുമുള്ള ഒരു ഒരു ജീവിയാണ്. ഈ ശരീരവും മനസ്സും ആത്മാവും പലപ്പോഴും ബാലൻസ്ഡ് അല്ല. അത് ഇതിന്റെ വലിയൊരു കുഴപ്പമാണ്. നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആത്മീയതയിലൂന്നിയ ഒരു കുടുംബ ബന്ധങ്ങളില് സ്നേഹത്തിന്റെ ഒരു പ്രകടനം അത് കൂടുതലായിട്ട് വരേണ്ടിയിരിക്കുന്നു. സ്നേഹം ഇപ്പോഴും നമുക്ക് സ്നേഹമുണ്ടോന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്, ബട്ട് ആ സ്നേഹം ശരിയായി അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും അനുഭവിക്കുന്നില്ല. സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു പരക്കം പായൽ ഇവിടെ കാണുന്നുണ്ട്. അത് ന്യൂ ജനറേഷൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ പ്രായമായവരുമായിട്ടുള്ള ബന്ധങ്ങളും സ്നേഹത്തിന് വേണ്ടി അങ്കിൾമാരെയും അല്ലെ ആന്റിമാരെയും ഒക്കെ തേടിപ്പോകുന്നതും സാധാരണ ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം അവർക്ക് വീട്ടിൽ കിട്ടാത്ത ഒരു സ്നേഹത്തിന്റെ അനുഭവങ്ങള് തേടിപ്പോകുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. അതുകൊണ്ട് കുടുംബം ഒരു സ്നേഹ നികേതനമാവണം. സ്നേഹം അനുഭവിക്കണം നമുക്ക്. അവിടെ സ്നേഹം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ സ്നേഹം അൺകണ്ടീഷണൽ ആവണം. നമ്മളെല്ലാം കണ്ടീഷൻസ് വെച്ച് സ്നേഹിക്കുകയാണ്. അതൊരു ടോട്ടൽ ഗിവിംഗ് ആകണം. ഒരു പരിപൂർണമായ സമർപ്പണത്തിന്റെ തലത്തിലേക്ക് കുടുംബ ബന്ധങ്ങളെ കൊണ്ടുവരാൻ സാധിക്കണം. പലപ്പോഴും ദാമ്പത്യ സ്നേഹം ഉപരിപ്ലവമാണ്. വിവാഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ രണ്ടാണ്. വിവാഹത്തിന്റെ ലക്ഷ്യം ഒന്ന് മാരിറ്റൽ ലവ്, ദാമ്പത്യ സ്നേഹം. രണ്ട്, മക്കളുടെ ഉൽപാദനം, വളർത്തൽ. ഈ രണ്ട് ലക്ഷ്യങ്ങള് സാധിക്കണമെങ്കിൽ അവിടെ ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെ വേണം. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക. ഒന്ന് പാരമ്പര്യമാണ്, രണ്ട് സാഹചര്യങ്ങളാണ്, മൂന്ന് മാതൃകകളാണ്. പാരമ്പര്യം എന്ന് പറയുന്നത് ജീനിലൂടെ കിട്ടുന്നത്, അത് അപ്പന്റെ അമ്മയുടെ മാത്രമല്ല, അത് തലമുറകളിലൂടെ കൈമാറി വന്ന് കൈമാറി വന്ന് അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൈമാറുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ പിള്ളേര് കണ്ണി കാണുന്നവനെയും വഴി കിട്ടുന്നവനെയും ഏതെങ്കിലും വിശ്വാസത്തിൽ ജീവിക്കുന്നവനെയും ഒക്കെ കല്യാണം കഴിക്കുമ്പോൾ അടുത്ത തലമുറയിൽ നമുക്ക് ഈ പാരമ്പര്യ ഗുണങ്ങൾ നഷ്ടമാകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്.
രണ്ടാമത് സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പനും അമ്മയും തമ്മിൽ വഴക്ക് പിടിക്കുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ അപ്പൻ മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടിൽ വരുമ്പോൾ അപ്പനോട് വഴക്ക് പിടിക്കുന്ന, അല്ലെ അപ്പന്റെ മുമ്പിൽ കത്തിയുമായിട്ടും അല്ലെങ്കിൽ വടിയുമായിട്ട് നിൽക്കുന്ന, അമ്മയുടെ മുന്നിൽ നിസ്സഹായതയോടെ നിൽക്കുന്ന കുഞ്ഞ്, ആ അത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന പിള്ളേരെ വീട് വിട്ട് മാതാപിതാക്കളെ വിട്ട് പുറത്തു പോകുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ എന്നൊക്കെ ഉണ്ടാക്കി കൊടുത്താലും മക്കൾക്ക് വേണ്ടത് സ്വത്തല്ല, മക്കൾക്ക് വേണ്ടത് ഒരിക്കലും ബാങ്ക് ഡെപ്പോസിറ്റ് അല്ല, നല്ല എഡ്യൂക്കേഷനും അല്ല, അവർക്ക് വേണ്ടത് നല്ല മാതാപിതാക്കളെയാണ്. അതുകൊണ്ട് നല്ല മാതാപിതാക്കളാകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരപ്പനും അമ്മയും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്, നല്ല മക്കളെ കിട്ടുന്ന അതിലും വലിയ ഗിഫ്റ്റാണ്. അതിനാണ് നല്ല സാഹചര്യങ്ങളിൽ അവരെ നമ്മൾ വളർത്തിക്കൊണ്ടു വരണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിത സാക്ഷ്യമുള്ള മാതാപിതാക്കളുടെ എണ്ണം കുറയുന്നു. മക്കളോട് നമ്മൾ ഒന്ന് പറയുന്നു, നമ്മൾ വേറൊന്ന് കാണിക്കുന്നു. അപ്പൊ അവിടെ പിള്ളേർക്ക് അറിയില്ല ഏതാണ് തെറ്റ് ഏതാണ് ശരി. പിന്നെ നമ്മുടെ പിള്ളേരെ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്നു, അല്ലെ വേറെ രാജ്യങ്ങളിൽ പോകുന്നു. അപ്പൊ അവരുടെ ചില ശരികള് നമുക്ക് ചില തെറ്റുകളാണ്. ഇപ്പൊ അവിടെ ആൺപൺ സൗഹൃദങ്ങള് ലിബറലാണ്. അപ്പൊ നമ്മുടെ പിള്ളേർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അത് പറ്റിക്കൂടാ, അല്ലെ അവിടെ മദ്യപിക്കുന്നത് തെറ്റല്ല, ഞങ്ങൾ എന്തുകൊണ്ട് മദ്യപിക്കാൻ തെറ്റാന്ന് പറയുന്നു, അവിടെ സീട്ട് വലിക്കുന്നത് പാപമല്ല, ഞങ്ങൾ സീട്ട് വലിക്കുന്നത് എന്തുകൊണ്ടാണ് തെറ്റാണെന്ന് പേരൻസ് പറയുന്നത്. അപ്പൊ രണ്ട് ദൈവമുണ്ടോ, ദൈവത്തിന് രണ്ട് നീതിയുണ്ടോ? ഇതാണ് പലപ്പോഴും ഈ ചെറുപ്പക്കാരുടെ ഒരു സംശയം. അപ്പൊ നമ്മൾ പിള്ളേരെ പുറത്തു വിടുമ്പോഴാലും പുറത്തു പോകുമ്പോഴാണേലും ശക്തമായ ഒരു അടിത്തറ അവരുടെ മനസ്സിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താൽ എവിടെ പോയാലും അവർക്കതിനെ തീർച്ചയായിട്ടും നേരിടാനുള്ള കരുത്തുണ്ടാകുമെന്നാണ് എന്റെ അനുഭവങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് ജീവിത സാക്ഷ്യമുള്ള മാതാപിതാക്കളാവുക. അതിന് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കുടുംബം ഒരു കൂട്ടായ്മയുടെ അനുഭവമാകണം. ടൈം ആൻഡ് സ്പേസ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇത്തിരി സമയം നമുക്ക് വേണം. അത് അപ്പന്റെ അമ്മയുടെ ആകാം, മക്കളുടെ ആവാം, ആരുടെയും ആവാം. അപ്പൊ ആ ടൈം ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴെങ്കിലും ഒരു സമയം, ഒന്നുകിൽ വെളുപ്പിനെ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, അത് പറ്റുകയല്ല ബിസിയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ, കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരിത്തിരി നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, ഇത്തിരി നേരം ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് കേൾക്കാൻ, ലിസണിങ്, അതാണ് എല്ലാവർക്കും ഇപ്പൊ വേണ്ടത്. ഹസ്ബൻഡിനെ കേൾക്കാൻ ഭാര്യയ്ക്ക് സമയമില്ല, ഭാര്യയെ കേൾക്കാൻ ഹസ്ബൻഡിന് സമയമില്ല. അപ്പം വേറെ ഏതെങ്കിലും സൗഹൃദങ്ങൾ കിട്ടുമ്പോൾ അവർ നമ്മളെ നന്നായി കേൾക്കുന്നു എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് കുടുംബം വിട്ടത് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് നല്ലൊരു ലിസണിങ് സ്കിൽ ഉണ്ടാക്കിയെടുത്താൽ അത് മക്കളോടായാലും ഭാര്യയോടായാലും ഭർത്താവിനോടായാലും നമുക്ക് ആ കൂട്ടായ്മയുടെ സ്ട്രെങ്ത് കൂട്ടി വരാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. പിന്നെ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് എത്ര അകലങ്ങളിലാണെങ്കിലും എവിടെയായിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമസ്കാരങ്ങളുടെ ആവർത്തനോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതോ അതൊന്നും അല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതമാണ്. ആ ജീവിതം, അതായത് പ്രാർത്ഥന ഒരു എന്താ പറയുക, ഒരു വേ ഓഫ് ലൈഫാണ്, ഒരു ജീവിത ക്രമമാണ്. അത് പണ്ടത്തെ നമ്മുടെ കുടുംബങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരപ്പനോ അമ്മയോ ഒക്കെ നമ്മുടെ വീടുകളിലെ തറവാടുകളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ബാലൻസ് ചെയ്തു പോയത്. പക്ഷെ നമ്മുടെ മക്കൾക്ക് വേണ്ടി അത്രയും ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു തിരിച്ചുപോക്കിന്റെ സമയം ആയിരിക്കുന്നു. നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശക്തമായ അടിത്തറയിൽ കെട്ടിപ്പൊക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ തലമുറ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. ഇല്ലെങ്കിൽ 10ഓ 20ഓ 25ഓ വർഷം കഴിയുമ്പോൾ ഈ സംവിധാനങ്ങൾ തകരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇപ്പോഴത്തെ പോക്ക് പോയാൽ. അതുകൊണ്ട് മുതിർന്നവരോടുള്ള മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ മക്കളെ പഠിപ്പിക്കുക, ഗ്രാൻഡ് പേരൻസിനോടുള്ള ബന്ധങ്ങൾ മക്കളെ പഠിപ്പിക്കുക, സ്നേഹത്തിന്റെ വാല്യൂ മക്കളെ പഠിപ്പിക്കുക, അവർക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കുക, അവർക്ക് വേണ്ടി നമ്മുടെ ഒരു ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എന്താണ്, അവർ നമ്മളെ ഒരു റോൾ മോഡൽ ആക്കട്ടെ. അപ്പനെയും അമ്മയും കണ്ടുപഠിക്കാൻ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളങ്ങളാക്കാൻ യാതൊരു സംശയവും ഇല്ല എന്നാണ് ഇത്രയും നാളത്തെ ഒരു കൗൺസിലിംഗ് രംഗത്തിന്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമുക്ക് നല്ലതാക്കാൻ വേണ്ടി നല്ല തീരുമാനങ്ങളുമായിട്ട് ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്